ഹലോ ഗൈസ്, നിങ്ങൾക്കൊരു ഐഫോണോ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോണോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണുമായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷവും അത് പുതിയതുപോലെ പ്രവർത്തിപ്പിക്കാനുള്ള പോരാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നിലവിലെ സ്മാർട്ട് ഫോൺ കഴിയുന്നിടത്തോളം കാലം നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ പല ശ്രമങ്ങളും നടത്താറുണ്ട്. എന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി അതിനോട് സഹകരിക്കണമെന്നില്ല. ചിലപ്പോൾ ചില ചെറിയ അസ്വസ്ഥതകൾ ബാറ്ററി ഡെഡാകാൻ ഇടയാക്കുന്നു. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു നിങ്ങൾ ബ്രൈറ്റ് വാൾപേപ്പറുകൾ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ഫോൺ അലങ്കരിക്കാൻ രസകരവും ഭംഗിയുള്ളതുമായ വാൾപേപ്പറുകൾ കണ്ടെത്തുന്നത് എല്ലായ്പ്പോഴും ആവേശകരമാണ്. എന്നാൽ ശോഭയുള്ള ചിത്രങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ബാറ്ററി തീർന്നു പോകുന്നതിനുള്ള പ്രധാന കാരണമായി തീരും. ഓരോ തവണയും നിങ്ങളുടെ ടെക്സ്റ്റ് സന്ദേശങ്ങളോ മിസ്ഡ് കോളുകളോ പരിശോധിക്കുമ്പോൾ അവിടെയുള്ള വാൾപേപ്പറുകൾ അത് നിങ്ങളുടെ ബാറ്ററിയെ തിന്നുന്നു. മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ചലിക്കുന്ന വാൾപേപ്പറുകളും ഇതിന് സമാനമാണ്. കറുപ്പും വെളുപ്പുമായ വാൾപേപ്പറുകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവ മനോഹരവും നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളുടെ ബാറ്ററി മികച്ച രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്ക്രീൻ നിങ്ങൾ പരമാവധി തെളിച്ചത്തിൽ നിലനിർത്തുന്നു. നിങ്ങളുടെ ബാറ്ററിയുടെ ആയുസ് പരമാവധി നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീട്ടിനകത്തായിരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട സ്ക്രീൻ തെളിച്ചത്തിൻ്റെ ഒപ്റ്റിമൽ എമൗണ്ട് ഏകദേശം 30 മുതൽ 40% വരെയാണ്. നിങ്ങളുടെ ബാറ്ററി അമിതമായി പ്രവർത്തിക്കാതെ ഡിസ്പ്ലേയിലെ എല്ലാ വിവരങ്ങളും കാണുന്നതിന് ഇത് മതിയാകും. എപ്പോഴും കൂടുതൽ സ്ക്രീൻ തെളിച്ച് ഉപയോഗിക്കുന്നതിന് പകരം ആട്ടോ മോഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. നിങ്ങൾക്ക് ധാരാളം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നു. നോട്ടിഫിക്കേഷൻസ് നല്ലതാണ്, കാരണം അവ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പുതിയതായി അറിയിക്കുന്നു. എന്നിരുന്നാലും ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ബാറ്ററിയുടെ ആയുസ്സിനെ പൂർണ്ണമായും ബാധിക്കുന്നു. കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ആവശ്യ വസ്തുക്കൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷനുകൾക്കുമുള്ള നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബാറ്ററി എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് കാണുക. സ്ഥിരമായി ഫോൺ ശബ്ദമില്ലാതെ നിങ്ങൾ ശാന്തമായ ഒരു ദിവസം ആസ്വദിക്കൂ. നിങ്ങൾ പ്രോഗ്രാമുകൾ പൂർണ്ണമായും ക്ലോസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് എന്നിവ വേഗത്തിൽ പരിശോധിക്കുന്നു. എന്നാൽ നിങ്ങൾ ആപ്ലിക്കേഷനുകളെല്ലാം പൂർണ്ണമായും ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയുടെ ആയുസ് കുറയ്ക്കാൻ ഇത് കാരണമാകുന്നു. ആപ്ലിക്കേഷനുകളുടെ ഉപയോഗം കഴിഞ്ഞാൽ അവ പൂർണ്ണമായും ക്ലോസ് ചെയ്യുക. ഇതുവഴി നിങ്ങളുടെ ഫോണിന് എല്ലാ ബാറ്ററി ഡ്രെയിൻ ആകുന്ന വഴികളും അടയ്ക്കാൻ സാധിക്കുന്നു. നിങ്ങൾ പരമാവധി വോളി ഉപയോഗിക്കുന്നു. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ എനർജി വളരെയധികം ഉപയോഗിക്കുന്നു. പകൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കോളുകളും അറിയിപ്പുകളും എല്ലായ്പ്പോഴും ഒരു ശബ്ദത്തിനൊപ്പമാണ്. അതിനാൽ ഇത് നിങ്ങളുടെ ബാറ്ററി എത്രമാത്രം ഭക്ഷിക്കുന്നുവെന്ന് ഓർക്കുക. നിങ്ങളുടെ ഫോൺ മുഴുവനായി നിശബ്ദമാക്കണമെന്ന് ഇതിനർത്ഥമില്ല. ശബ്ദം കുറയ്ക്കുന്നത് അല്പ വ്യത്യാസമുണ്ടാകും. ആട്ടോ റൊട്ടേറ്റ് സ്ക്രീൻ ഓഫ് ചെയ്യാൻ നിങ്ങൾ മറക്കുന്നു. ചിത്രങ്ങൾ കാണുന്നതിനോ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കാണുമ്പോഴോ ആട്ടോ റൊട്ടേറ്റ് സൗകര്യപ്രദമാണ്. എന്നാൽ എല്ലായ്പ്പോഴും അവശേഷിക്കുമ്പോൾ അത് നിങ്ങളുടെ ബാറ്ററി പൂർണ്ണമായും വറ്റിക്കും. നിരന്തരമായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ ഫോൺ തിരിയുന്നതിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ആക്സലറോമീറ്റർ എന്ന പ്രത്യേക സെൻസറിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് യാന്ത്രികമായി തിരിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഉടൻ തന്നെ അത് ഓഫ് ചെയ്യുക. നിങ്ങൾക്കൊരു വ്യത്യാസം കാണാൻ കഴിയും. നിങ്ങൾ വൈബ്രേറ്റ് എല്ലായിടങ്ങളിലും ഓൺ ചെയ്യുന്നു. വൈബ്രേറ്റ് ഫംഗ്ഷൻ എത്രത്തോളം എനർജി ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ ഇത് നിഷേധിക്കാനാവാത്ത വിധം ഉപയോഗപ്രദമാണ്, പ്രത്യേകിച്ചും നിങ്ങളുടെ ഫോൺ നിശബ്ദമാക്കേണ്ടി വരുമ്പോൾ. വൈബ്രേറ്റ് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. മറ്റെല്ലാ സാഹചര്യങ്ങളിലും ശബ്ദം അല്ലെങ്കിൽ സൈലൻറ്റ് മോഡ് തിരഞ്ഞെടുക്കുക. ഇതുകൊണ്ട് അവ നിങ്ങളുടെ ബാറ്ററി ലൈഫിനെ അത്രയധികം ബാധിക്കില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഫോൺ 100% ചാർജ് ചെയ്യുന്നു. നിങ്ങളുടെ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യുന്നത് ബാറ്ററിക്ക് പ്രശ്നമുണ്ടാക്കാൻ ഇടയാക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ മിക്ക സ്മാർട്ട് ഫോണുകളിലും ലിഥിയം അയൺ ബാറ്ററിയാണ് ഉള്ളത്. അത് എല്ലായ്പ്പോഴും 100% വരെ ചാർജ് ചെയ്യേണ്ടതില്ല. വോൾട്ടേജ് ബാറ്ററിയെ സ്ട്രെസ്സിലാക്കുകയും എല്ലാ സമയത്തും മോശമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു.